ഇതാരും പുറത്തറിയണ്ട. പഴയ പർച്ചേസിംഗ് മാനേജര് 4 കൊല്ലം കഴിഞ്ഞ് അതേ കമ്പനിയിൽ തന്നെ പിയൂണാകാൻ വന്നിരിക്കണം. ആൾക്കാരറിഞ്ഞാ ചിരിക്കും. മര്യാദക്ക് കമ്പനിയിൽ നിനക്ക് ജോലി എന്നല്ലേ, എന്നിട്ട് 3 കൊല്ലം കൊണ്ട് 3 ലക്ഷം രൂപ വെട്ടി. ആ സി കെ എന്നെ ചതിച്ചതാ, പണം മുഴുവൻ തട്ടിയെടുക്കാനായിട്ട് അയാൾ എന്നെ കഴിവാക്കിയതാ. വകയില് നീ എന്റെ ഒരു അളിയനാ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ എനിക്കൊരു പാർട്ണർ ഉണ്ട്, മിസ്റ്റർ മേനോൻ, അദ്ദേഹം കൂടെ വിചാരിക്കണം. അല്ല അത് ഒന്ന് പറഞ്ഞ ഗുഡ് മോർണിംഗ് സർ. എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് പറ്റി, രക്ഷകൻ ചത്തോ? അയ്യോ, ഞാനും സി കെയുമായിട്ട് അന്നേ വഴി പിരിഞ്ഞു. രമേശ, എന്തോ നിന്നെ പോലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ ഈ കമ്പനിക്ക് ആവശ്യമില്ല. ഇത്തിരി പ്രാപ്തി കുറഞ്ഞാലും കമ്പനി വിഴുങ്ങാത്ത ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്താ എന്നെ കളയടോ? സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ ശത്രുവാണെങ്കിലും ഉപേക്ഷിച്ച പാരമ്പര്യം നമുക്കുണ്ടോ? അയ്യോ, എന്നെ വീക്കാവരുത്. മേനോൻ ശുദ്ധനാ, ഇവനോടൊന്നല്ല നമ്മൾ പാരമ്പര്യം കാണിക്കേണ്ടത്. ഇയാള് പാവമാ, ആ സീക്കയുടെ ട്രാപ്പിൽ വീണു പോയതാ. ഒരു തവണ കൂടി നമുക്ക് ക്ഷമിക്കാം. താങ്ക് യു സർ. ഹലോ, ബോലോ. നഹിമാലും ഹോൾഡ് കരോ, മേനോൻ ഇസ് ഹിയർ. ഡൽഹി നിന്ന് ഉദയസിംഗ്. ഹൗ ആർ യു സിംഗ്? വി ആർ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ്. ഐ വിൽ കോൾ യു. ആ ബ്ലൂ മൂൺ എക്സ്പോർട്ടേഴ്സിന് നമ്മളുമായി ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്ന്. എന്താ തന്റെ അഭിപ്രായം? ഓ, അതൊക്കെ മേനോൻ തന്നെ തീരുമാനിച്ചാ. അതല്ല അതിന്റെ ശരി. എന്ത് കാര്യവും നമ്മൾ രണ്ടുപേരും കൂടി അറിഞ്ഞേ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ മതി. ആ, തനിക്കൊന്ന് ഡൽഹിക്ക് പോവാമോ ഈ 22-ാം തീയതി? അയ്യോ, ഈ 22-ന് സീതയ്ക്ക് ഗുരുവായൂർ ഒരു നേർച്ചയുണ്ട്. പോകാമെന്ന് ഞാൻ വാക്കും കൊടുത്തു. ഇനി പോയില്ലെങ്കിൽ അത് മതി കുടുംബ പ്രശ്നത്തിന്. താൻ ബേജാറാവണ്ട, ഡൽഹിക്ക് ഞാൻ പോക്കോളാം. ആ പിന്നെ തന്നെ വക്കീലിനെ ഒന്ന് കണ്ട് ഇപ്പൊ തന്നെ അഗ്രിമെന്റ് ഒരു ലീഗൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. ഓ യുവർ ഓണർ, ചുട്ടുപൊള്ളുന്ന ഒരു ദോശക്കല്ലിൽ തട്ടിത്തൂവിയ വെള്ളം പോലെ മനസ്സിൽ ചകാചക എന്ന് പതഞ്ഞു പോകുന്ന പകയുടെ പാഷാണ ധൂമത്തിൽ നിരപരാധിയും നിർദോഷിയും നിസ്സഹായനുമായ ഒരു സാധു മനുഷ്യനെ നിയമവ്യവസ്ഥയ്ക്ക് ബലി കൊടുക്കുവാനും തദ്വാര ജീവിതത്തിന്റെ അനന്തമായ ആകാശ ചെരുവിൽ വച്ചടി വച്ചടി വിജയത്തിന്റെ റോക്കറ്റ് മാത്രം വിക്ഷേപിച്ച് പരിചയമുള്ള പാവം ഒരു അന്തർമുഖനായ അയൽവാസിയെ തച്ചു തകർക്കാൻ നടത്തിയ അതിക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ സുഗരപ്രസവമാണ് ഈ കേസ്. പിറക്കാനിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെയോ അതല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃതന്റെയോ പരിശുദ്ധി മാത്രം കൈമുതലായുള്ള എന്റെ കക്ഷി വെട്ടുവഴി കുട്ടമ്പള്ള പട്ടാവകൽ പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വീട്ടുടമസ്ഥനെ ചെകിട്ടിലണ്ട് പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർത്തും കെട്ടിച്ചമച്ച പൊട്ടിപ്പൊളിഞ്ഞു പോകാവുന്ന ഒരു ആരോപണം മാത്രമാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തുവാന് ഈ കേസിലെ വാദിയെ വിസ്തരിക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിച്ചാലും. എന്താ പേര്? കൊച്ചികൃഷ്ണൻ, കുളത്തൂർ കൊച്ചികൃഷ്ണൻ. ഗോഡ്. അച്ഛൻ മരിച്ചുപോയി. വെരി ഗുഡ്. ആ ബൈ ദ വേ, മിസ്റ്റർ കൊച്ചികൃഷ്ണന്റെ സ്വഭാവം എങ്ങനെയാ? ഞാനൊരു മാനിന. മാനിനാകും മുമ്പ് എങ്ങനെയായിരുന്നു സ്വഭാവം? ചാരായ ഷാപ്പ് നടത്തുകയായിരുന്നു. സർക്കാർ പൂട്ടിച്ച് മാനിനാക്കിയതാ. ഗുഡ്. ഷാപ്പ് പൂട്ടിയ ദിവസം കേസിന് ആസ്പദമായ സംഭവം എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്രമം തന്നെ ഒന്ന് പറയൂ. ഷാപ്പ് പൂട്ടിയ ദിവസം ഏപ്രിൽ 1 ആയിരുന്നു. ഷാപ്പ് പൂട്ടൻ ഇതിൽ നല്ല ദിവസം വേറെ ഉണ്ടോ? യെസ് പ്രൊസീഡ്. അന്ന് വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഷാപ്പ് പൂട്ടിയ കാര്യം അയവറക്കി വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വെട്ടുവഴി നാറുന്ന പട്ടയടിച്ച് വെട്ടുകത്തിയുമായി വീട്ടിൽ കയറി വന്നത്. വെട്ടുവഴി പട്ടയടിച്ചാലുടൻ വെട്ടുകത്തിയുമായി നിങ്ങളുടെ വീട്ടിൽ കയറി വരാൻ നിങ്ങൾ ആരാ, മദ്യ നിരോധന പ്രവർത്തകനോ? പട്ടയുടെ കട്ടുമൂത്തപ്പൊ വന്നതാ. എന്നിട്ട് ചോദിക്കുക, എന്തിനാടാ ഷാപ്പടച്ചതെന്ന്. അത് ഞാൻ എക്സൈസ് മന്ത്രിയോടെ പറഞ്ഞോളാമെന്ന് മറുപടിയും പറഞ്ഞു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്റെ കവിളിലോട്ടൊന്ന് പൊട്ടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, പലരെണ്ണം പോയി. വെരി ഗുഡ്. അടിച്ചത് കൈകൊണ്ടാ? എവിടെ നിന്നാ അടിച്ചത്? നേരെ കൺമുമ്പിൽ നിന്ന്. ഏത് കൈകൊണ്ട്? വലത് കൈകൊണ്ട്. ഏത് കവിളിൽ? വലത് കവിളിൽ. അതൊന്ന് കാണിച്ചേൻ. അവിടെ തന്നെയാണല്ലോ, ഉറപ്പാണല്ലോ? എന്റെ 8 കുട്ടികളാണ്, സത്യം ഉറപ്പാണ്. ഓക്കേ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സാക്ഷിമൊഴി വിശ്വസിക്കാനാവുന്നില്ല. എന്റെ കക്ഷി വലത് കൈ കൊണ്ട് വലത്തേ കവിളിൽ അടിച്ചു എന്നാണ് പറയുന്നത്. വലത് കൈ കൊണ്ട് ഒരാളെ ഓങ്ങി അടിച്ചാൽ അയാളുടെ ഇടതേ കവിളിൽ കൊള്ളൂ. ദിസ് ഈസ് എ ഹിമാലയൻ ഓർ ആനമുടി ബ്ലണ്ടർ. സത്യമായി അടിച്ചതാണ് യുവർ ഓണർ. ഓഹോ, അത്രയ്ക്ക് ഉറപ്പാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ആ വലത് കൈ കൊണ്ട് എന്റെ വലത്തേ കവിളിൽ അടിച്ചു കാണിക്കൂ. ആനടിക്ക് കോടതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നേരമായി. മടിച്ചു നിൽക്കാതെ അടിച്ചു തീർക്കൂ.
പല്ലുല്ലത് പോയോ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്താ കേസ് വാദിക്കാൻ കോടതിയിൽ അയക്കാത്തതെന്ന്? എനിക്കെന്നല്ല, ഒരു സീനിയറിനും നിന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനെ ലാപ്പായിന്റെ അറിയണം. പുറം കൈ കൊണ്ടടിച്ച വലത് കൈയായാലും വലത് കവിളി തന്നെ കൃതികൃത്യം കൊള്ളും. അതറിയാത്തവൻ കേസ് വാദിക്കാൻ കോടതിയിൽ പോയാ പാവം പ്രതിക്ക് അഴി ഉറപ്പാ. ഇത് കഷ്ടാണ് സാർ. ഞാൻ സാറിന്റെ ജൂനിയർ ആയിട്ട് ഇപ്പൊ കൊല്ലം അഞ്ചായില്ലേ. സീനിയറിന് സമയമില്ല, കേസ് നീട്ടി വെക്കണം എന്നൊരു അവധി പറയാൻ, ഒരു പ്രഫോർ ടൈം, അതിനു വേണ്ടിയെങ്കിലും എന്റെ സാറ് കോടതി കാണിച്ചിട്ടുണ്ടോ? ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഏതെങ്കിലും ഒരു കേസ് നിന്നെ സ്വതന്ത്രമായി ഏൽപ്പിക്കണമെങ്കിൽ ആദ്യം ആ കേസ് എന്റെ മുമ്പിൽ വാദിച്ച് ജയിക്കണം. അല്ലെങ്കിൽ ഈ ജന്മം നിനക്ക് കോടതിയിൽ പോകാമെന്നുള്ള ബോധി അങ്ങ് കളഞ്ഞേരെ. തൽക്കാലം വെട്ടുവഴിയുടെ കേസ് ഞാൻ വാദിച്ചോളാം. മേ ഐ കമിങ് ഇഫ് യു വാണ്ട്? സോറി സാർ, സാറ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കമ്പനി വക്കീലിന് ഒരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാ. സാർ അങ്ങോട്ടിരിക്കണം. അത് വെട്ടുവഴിയുടെ കേസ്. ഇയാളുടെ കവിളിൽ എന്താ കടന്നിൽ കുത്തി? അത് വെട്ടുവഴി വെട്ടിച്ചതാ. അഡ്വക്കേറ്റ് പി കെ ശിവന് കോടതിയിൽ പോകാൻ ഒരു പോതി. അത് രാവിലെ ഞാൻ അങ്ങ് തീർത്തു. അത് വളരെ നന്നായി. ഞാൻ ഇന്നാള് പറയണമെന്ന് വിചാരിച്ചതാ. എന്താ സാർ പിന്നെ പറയാത്തത്? എന്താ പിന്നെ? ഇതാണ് ടാർഗറ്റ്, ഇത് ടേൺ ഓവർ. ഈ എഗ്രിമെന്റിന് താൻ ഒരു ലീഗൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, മനസ്സിലായോ? ഈ ആഴ്ച തന്നെ കിട്ടണം. പിടിച്ചോ. എവിടെ കിട്ടിയേ? അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഓർമ്മയില്ലെന്നോ? അപ്പൊ ഇടക്കിടക്ക് കിട്ടുന്നുണ്ടല്ലേ. ഓ, ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാ പാട്. എന്തത്ര വൈകിയേ? നീ പിണങ്ങിയോ? എന്റെ സീതാലക്ഷ്മി ആ വക്കീലിനെ ഒന്ന് കാണാൻ പോയതാ. ദേ, നീ മാപ്പാക്കണം. നോക്കട്ടെ. ഏയ്, നാശം. ഈ സമയത്ത് തന്നെ അടിക്കണം. ഹലോ, ബെമേന്റെ പേസ്മേ. അയ്യോ, അത് നാത്തൂന, മദിരാശിന്നാവും. ചേട്ടൻ ഉറക്കുമായിരുന്നോ? അതറിയാനാണോ ഈ പാതിരാത്രി നീ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെ. അയ്യോ, ഫോൺ വെക്കാതെ, ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട ഏട്ടാ. കണവനെ കണവനാ നനച്ച് ഇത്ര നാളും ഞാൻ ക്ഷമിച്ചു, ഇനി എനിക്ക് വയ്യ. അതെ, ഞാനിപ്പ ചാവും. ദമയന്തി, നീ ഭ്രാന്ത് പറയാതെ. എനിക്ക് ജീവിതം മടുത്തിയേട്ടാ. എന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. അയ്യോ, എന്തായാലും ശരിപ്പെട്ട് വരാത്. നിനക്ക് അയാളെ വേണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ. അയ്യോ, എനിക്കൊരു ബുദ്ധിമുട്ടില്ല സീതാലക്ഷ്മി, നീ പറഞ്ഞോട്ടെ. എന്റെ നാത്തൂനെ അവ്യയം കാണിക്കല്ലേ, ഇങ്ങി പോരെ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇത് എവിടുന്നാ വിളിക്കുന്നേ? മദ്രാസിന്നാ? നീ തന്നെ. ഇത് എവിടുന്ന വിളിക്കുന്നേ? മദ്രാസിന്നാണോ? പിന്നെ എവിടുന്നാ? അടുത്തെന്ന് പറഞ്ഞാൽ? തൊട്ടടുത്ത് പറഞ്ഞാൽ? ഏത് വാതില്? എവിടുന്നാ? ഈ ബെഡ്റൂമിന്റെ മുമ്പിൽ നിന്നാണ്. നിനക്കെന്താ, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ വെട്ടിപ്പിടിക്കാൻ ഒരു മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ. ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിന്റെ സ്ഥിരം പല്ലവിയല്ലേ. അയ്യോ, ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ശരീരത്തിനെ ഞാൻ കൊല്ലു. അത്രക്ക് ക്ഷമിച്ചു കേട്ടാ. ഇന്നലെ നിസ്സാരൊരു കാര്യത്തിനാ ഞങ്ങൾ തമ്മിൽ ഉടക്കിയത്. ചേട്ടാ കേട്ടോണേ, അതെ, നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇരുന്നേ. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരല്പം ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈൽ ഓടി ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് മുഖത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മ മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാക്ക്? പോയോ നാത്തൂനെ? ഞാനും ഒരു പെണ്ണല്ലേ, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡിയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആ നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ അയ്യോ എന്റെ കരളങ്ങ് വെള്ളമായിപ്പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനും കൊളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നെ. ആ അയ്യോ, സംസാരിച്ച് നിക്കാറ നാത്തൂമ്പ, എനിക്ക് വിശക്കുന്നു. വാ അയ്യോ, രേണു മോളെ എവിടെ?
തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കുഴപ്പമില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ പോന്നേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ ഇനി വിശക്കുന്ന വല്ലതും കഴിച്ചിട്ട് വരാം. നാ തുമ്പാ.